നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് എക്കാലത്തും വളരെ ആവേശത്തോടെ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള രണ്ട് താരങ്ങളാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും. ഇവർ തമ്മിലുള്ള പരസ്പര മത്സരം പലപ്പോഴും ലാലീഗയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് എൽ ക്ലാസിക്കോ മത്സരങ്ങൾ കാണുവാൻ അക്കാലത്ത് വലിയ തോതിലുള്ളൊരു ആവേശമായിരുന്നു. എല്ലാ ആരാധകരും എൽ ക്ലാസിക്കോ അതിനുവേണ്ടി തന്നെ ഈ രണ്ട് ലെജൻഡുമാർ തമ്മിലുള്ള ഒരു മത്സരം കാണുന്നതിന് വേണ്ടിയായി മാത്രം കാത്തിരിക്കുകയും ചെയ്തിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നടന്ന രസകരമായ ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, സാന്റിയാഗോ ബെർണാബുവിൽ പോയി, അതായത് റയൽ മാഡ്രിഡിൻ്റെ മൈതാനത്ത് പോയി മികച്ച പ്രകടനം കാഴ്ചവെച്ച ലയണൽ മെസ്സി ടീമിനെ വിജയിപ്പിക്കുകയും ഒരു ഗോളിന് ശേഷം തൻ്റെ ഷർട്ട് ഊരി റയൽ മാഡ്രിഡ് ഫാൻസിന് മുന്നിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ രംഗം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഇത് തീർച്ചയായും റയൽ മാഡ്രിഡിൻ്റെ ആരാധകരുടെ മനസ്സിലും അതുപോലെ തന്നെ അവരുടെ താരങ്ങളുടെ മനസ്സിലുമൊക്കെ വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. അതിന് മറുപടി എന്ന വണ്ണം പിന്നീട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്യാമ്പ് നൗവിൽ പോയിക്കൊണ്ട് റയൽ മാഡ്രിഡിനെ വിജയത്തിലേക്ക് എത്തിച്ച ഒരു മത്സരത്തിൽ അദ്ദേഹം ഗോൾ തിരിച്ചടിക്കുന്നു. എന്നിട്ട് ഇതേപോലെ അന്ന് എങ്ങനെയാണോ മെസ്സി സാന്റിയാഗോ ബെർണാബുവിൽ കാണിച്ചത്, അതേപോലെ ക്യാമ്പ് നൗവിൽ എഫ് സി ബാഴ്സലോണയുടെ ആരാധകർക്ക് മുന്നിലേക്ക് തൻ്റെ ജേഴ്സി ഉയർത്തി കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്, ആ ഒരു സംഭവത്തിൻ്റെ നാൾ വഴികളിലേക്ക്. ആദ്യ സംഭവം ഉണ്ടാകുന്നത് 2017 ഏപ്രിൽ 23 ഒരു ഞായറാഴ്ച ലാലീഗയിലെ എൽ ക്ലാസിക്കോ മത്സരം. അന്ന് ആ മത്സരം 2-3 എഫ് സി ബാഴ്സലോണ വിജയിച്ചു. 2 ഗോളുകൾ ലയണൽ മെസ്സിയുടെ വകയായിരുന്നു. മത്സരത്തിൻ്റെ 28-ാം മിനിറ്റിൽ ബ്രസീലിയൻ താരം കാസെമിറോയുടെ ഗോളിലൂടെ റയൽ മാഡ്രിഡാണ് ആദ്യം മുന്നിലെത്തിയത്. എന്നാൽ 33-ാം മിനിറ്റിൽ ലയണൽ മെസ്സി ഗോൾ തിരിച്ചടിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മത്സരം പുരോഗമിക്കുമ്പോൾ 73-ാം മിനിറ്റിൽ ഇവാൻ ഡ്രാക്കിട്ടിച്ച് വീണ്ടും ഒരു ഗോൾ നേടുന്നു. അങ്ങനെ മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ മുന്നോട്ട് കടക്കുന്നു. പക്ഷേ 77-ാം മിനിറ്റിൽ സെർജിയോ റാമോസിന് ചുവപ്പ് കാർഡ് കിട്ടിയിട്ടും 85-ാം മിനിറ്റിൽ ഹാമിഷ് റോഡ്രിഗസിലൂടെ ആ ഗോൾ മടക്കിക്കൊണ്ട് 2-2 എന്ന നിലയിലേക്ക് റയൽ മാഡ്രിഡ് കൊണ്ടുചെന്നെത്തിക്കുന്നു. 10 പേരുമായി മത്സരം പൊരുതി സമനിലയിലേക്ക് എത്തിച്ചു എന്ന് ആശ്വസിച്ച് നിൽക്കുന്ന സമയത്താണ് ഇഞ്ചുറി ടൈമിൽ 90 മിനിറ്റ് കഴിഞ്ഞ് ആഡ് ഓൺ ടൈമിൽ, അതായത് 92-ാം മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ആ സമയത്ത് ലയണൽ മെസ്സിയുടെ കിടിലൻ ഗോൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണ ജേഴ്സിയിലെ 500-ാമത്തെ ഗോൾ കൂടിയായിരുന്നു അത്. ആ ഗോൾ അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ ആഘോഷിച്ചു. അത് റയൽ മാഡ്രിഡിൻ്റെ ആരാധകരുടെ മുന്നിലേക്ക് നടന്നു ചെന്നുകൊണ്ട് തൻ്റെ ജേഴ്സിയൂരി അതിങ്ങനെ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ പ്രദർശിപ്പിച്ച് ആ നമ്പർ ഇങ്ങനെ പ്രദർശിപ്പിച്ച് നിൽക്കുന്ന മെസ്സിയുടെ രൂപം ആരും മറന്നിട്ടുണ്ടാവില്ല. എന്നാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റയൽ മാഡ്രിഡിൻ്റെ ആരാധകർക്ക് അത്രയധികം ആസ്വദിക്കാൻ പറ്റിയൊരു സംഭവമായിരുന്നില്ല. അധികം വൈകാതെ തന്നെ, അതായത് 2017 തന്നെ ഓഗസ്റ്റ് 13 നടന്ന സൂപ്പർ കപ്പ് മത്സരത്തിൽ, സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ആദ്യപാദ മത്സരത്തിൽ ഇതിന് ഒരു തിരിച്ചടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നൽകുകയുണ്ടായി. ആ മത്സരം നമുക്കൊന്ന് അതിൻ്റെ ഒരു കണക്കിലേക്കൊന്ന് പോകാം. ഈ മത്സരത്തിൽ 50-ാം മിനിറ്റിൽ ജെറാർഡ് പിക്കെയുടെ ഓൺ ഗോളിലൂടെ റയൽ മാഡ്രിഡ് മുന്നിലെത്തുകയായിരുന്നു. പക്ഷേ 77-ാം മിനിറ്റിൽ ലയണൽ മെസ്സി പെനാൽറ്റിയിലൂടെ ബാഴ്സലോണയെ ഒപ്പം എത്തിച്ചു. അധികം വൈകാതെ 80-ാം മിനിറ്റിലാണ് റൊണാൾഡോയുടെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഗോൾ വരുന്നത്. അദ്ദേഹം ആ ഗോളിന് ശേഷം തൻ്റെ ഷർട്ടൂരി ആരാധകർക്ക് മുന്നിലേക്ക് നടന്നുകൊണ്ട്, അതായത് ബാഴ്സലോണയുടെ ആരാധകരുടെ മുന്നിലേക്ക് നടന്നുകൊണ്ട് നേരത്തെ മെസ്സി എന്താണോ സാന്റിയാഗോ ബെർണാബുവിൽ കാണിച്ചത് അതിന് തക്കവണ്ണം ഒരു മറുപടി അദ്ദേഹം നൽകി. പക്ഷേ ആ ഷർട്ടൂരിയതിന് അദ്ദേഹത്തിന് മഞ്ഞക്കാട് കിട്ടി. അധികം വൈകാതെ 2-ാമത്തെ മഞ്ഞക്കാടും കിട്ടി. അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി കളം വിട്ടു പോകേണ്ടി വന്നു. മത്സരത്തിൻ്റെ അവസാനം 90-ാം മിനിറ്റിൽ അസെൻസിയോയുടെ ഒരു ഗോൾ കൂടി വന്നതോടെ 1-3, അതായത് 3 ഗോളുകൾ റയൽ മാഡ്രിഡ് അടിക്കുന്നു, 1 ഗോൾ എഫ് സി ബാഴ്സലോണ നേടുന്നു. അങ്ങനെ സ്വന്തം മൈതാനത്ത് ബാഴ്സലോണയെ തോൽപ്പിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് വിജയം ആഘോഷിക്കുന്നു. ഒരിക്കലും മറക്കാത്ത ഫുട്ബോൾ പ്രേമികൾ, ഈ രണ്ട് താരങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ പ്രേമികൾ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവ പരമ്പരയായിരുന്നു ഇത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.